അസാധാരണമായ ഒരു പരാമർശമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിപക്ഷ അംഗങ്ങളോട് സ്പീക്കർ പറഞ്ഞത് അടുത്ത തവണ തോൽക്കുമെന്നായിരുന്നു. ഏതായാലും ഇതിനോടുള്ള ഷാഫി പറമ്പിൽ എംഎൽഎയുടെ പ്രതികരണം കേൾക്കാം. അടുത്ത തവണ ഞാൻ മത്സരിക്കണമെന്ന് ആദ്യം എൻ്റെ പാർട്ടി തീരുമാനിക്കും. അങ്ങനെ മത്സരിപ്പിച്ചാൽ ഞാൻ ജയിക്കണോ വേണ്ടോ എന്ന് പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ പ്രഖ്യാപന അവകാശമൊന്നും സ്പീക്കറെ പാലക്കാട്ടെ ജനങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. സ്പീക്കറുടെ ജോലി മര്യാദക്ക് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അവിടെ പാർട്ടി നിർദ്ദേശം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു ന്യായവും ഇല്ലാതെ ഞങ്ങളുടെ അടിയന്തര പ്രമേയ അവതരണാനുമതി ഉൾപ്പെടെ നിഷേധിക്കുന്ന സമീപനമാണ് സ്പീക്കർ ആദ്യം മാറ്റേണ്ടത്. സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം. എന്നെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ തീരുമാനിക്കേണ്ടത് പാലക്കാട്ടെ ജനങ്ങളാണ്. അത് അവരുടെ തീരുമാനത്തിന് വിടണം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ തോറ്റിട്ട് അവിടെ ആരാണ് ജയിക്കേണ്ടതെന്നും കൂടെ സ്പീക്കർ ഒന്ന് ആലോചിച്ച് നോക്കണം. അതെന്താ അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് അദ്ദേഹം ഒന്ന് പറയണം. അത് ബാക്കി എന്നോട് മാത്രമല്ല, ബാക്കി ആളുകളോടും മാർജിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഒരിക്കലും ആ ചെയറിലിരുന്ന് പറയാൻ പറ്റിയൊരു വർത്തമാനമല്ല. ഞങ്ങൾ ശ്വസിക്കാൻ വായുവില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ പ്രയാസമാണ് സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആ പ്രശ്നം ഉന്നയിച്ച് സമരം ചെയ്ത പ്രവർത്തകരിൽ ഒരാൾക്ക്, കൗൺസിലർക്ക് ഒരാൾക്ക് 19 സ്റ്റിച്ചാണ് തലയിൽ. വേറൊരാളുടെ കാലിൻ്റെ ആംഗിൾ പൊട്ടി ഇന്നിപ്പോൾ സ്റ്റീലിടേണ്ട സർജറി നടത്തണമെന്നുള്ള റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. അപ്പം അത്ര ഗുരുതരമായിട്ടുള്ളൊരു ഇഷ്യൂ, ശ്വസിക്കുന്ന വായുവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാതിരിക്കുക, എന്നിട്ട് ഞങ്ങളുടെ പ്രതിഷേധത്തെ ഇഗ്നോർ ചെയ്തിട്ട് ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ അപ്പുറത്ത് ബിസിനസ് നടത്താൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ പാലിച്ചൊരു ഡെക്കോറം ഉണ്ട്. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു, ഞങ്ങളവിടെ പാരലലായിട്ട് സഭ നടത്തി. ഞങ്ങൾക്ക് പറയാനുള്ളത് സഭയ്ക്ക് അകത്ത് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞങ്ങളോട് തോൽക്കും എന്ന് പറയുന്ന സ്പീക്കർ ഒരു കാര്യം ഓർക്കണം, എന്നോട് തോക്കുമെന്ന് പുള്ളി പാസിംഗ് കമൻറ്റ് ചെയ്യുമ്പോഴും അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ ശിവൻകുട്ടിയായിരുന്നു, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി. അവർക്ക് സഭയ്ക്കകത്ത് കാണിച്ച മാതൃകയൊന്നും ഞങ്ങൾ പിന്തുടർന്നിട്ടില്ല എന്ന് സ്പീക്കറും CPMഉം മറക്കരുത്. ഞങ്ങൾ കസേര തല്ലിപ്പൊളിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ താഴെ എറിഞ്ഞിട്ടില്ല, മൈക്ക് കേടുവരുത്തിയിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കൂടി ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്താമെന്ന് സ്പീക്കർ ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, അവനവൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആർജവുമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയമെന്ന് സ്പീക്കർ തിരിച്ചറിയണം. ഒരു സഭയുടെ ചെയറിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാൾ പിണറായി വിജയനെ പേടിച്ചിട്ട്, പിണറായി വിജയൻ്റെ കണ്ണുരുട്ടൽ ഭയന്നിട്ട്, അദ്ദേഹത്തിൻ്റെ തിട്ടൂരത്തിൻ്റെ മുന്നിൽ പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന പരാജയമാണ് സ്പീക്കർ എന്നുള്ളത് അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടതാണ്.